ന്യൂസിലൻഡിനെതിരെ നടക്കുന്ന ഏകദിന പരമ്പരയിൽ നിന്ന് ഇന്ത്യൻ ബാറ്റർ ശ്രേയസ് അയ്യർ പരിക്കേറ്റ് പുറത്ത്. മൂന്ന് മത്സര പരമ്പരയിൽ നിന്ന് പുറത്തായ ശ്രേയസിന് പകരം രജത് പദീദാറിനെ ദേശീയ ടീമിലേക്ക് പരിഗണിച്ചു. ശ്രീലങ്കയ്ക്കെതിരായുള്ള പരമ്പര വിജയകരമായി പൂർത്തീകരിച്ച ഇന്ത്യൻ ടീമിന്റെ അടുത്ത പരമ്പര ന്യൂസിലാൻഡിനെതിരെയാണ്. ലങ്കൻ പടയെ പോലെ ചില്ലറക്കാരനല്ല ന്യൂസിലാൻഡിന്റെ കിവിക്കൂട്ടം. മൂന്ന് മത്സരങ്ങളുള്ള ഏകദിന പരമ്പരയെ വരും ലോകകപ്പിനുള്ള മുന്നൊരുക്കമായാണ് കാണുന്നത്. അതിനാൽ തന്നെ ഇരു ടീമുകളും മികച്ച സ്ക്വാഡിനെ തന്നെ ഇറക്കും. അതേസമയം ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ബാറ്റർ ശ്രേയസ് അയ്യർ പുറത്തിറങ്ങേണ്ടി വരുന്നത് ടീമിന് വലിയ രീതിയിൽ ബാധിക്കില്ല എന്നാണ് നിഗമനം. ഇദ്ദേഹത്തിന് പകരമായി തിരഞ്ഞെടുത്തത് മധ്യപ്രദേശ് താരമായ രജത് പദീദാറിനെയാണ്. ഇതിനു മുൻപ് ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞില്ലെങ്കിലും പരിമിത ഓവർ ക്രിക്കറ്റിൽ നടത്തിയ മികച്ച പ്രകടനമാണ് ഇന്ത്യൻ ടീമിലേക്ക് വിളിയെത്താനുള്ള കാരണം. എന്നാൽ ശ്രേയസ് അയ്യർക്ക് പകരക്കാരനായി അന്തിമ ഇലവനിൽ സ്ഥാനം പിടിക്കുക സൂര്യകുമാർ യാദവ് ആകാനാണ് സാധ്യത. 2020 ക്രിക്കറ്റിൽ ലോകം ഒന്നാം നമ്പർ ബാറ്ററായ സൂര്യയ്ക്ക് കഴിഞ്ഞ പരമ്പരയിൽ കാര്യമായ അവസരം ലഭിച്ചിരുന്നില്ല. ന്യൂസിലാൻഡിനെതിരായ ഈ പരമ്പരയ്ക്ക് ശേഷം ഫെബ്രുവരിയിൽ കരുത്തരായ ഓസ്ട്രേലിയക്കെതിരെയുള്ള ഇന്ത്യൻ ടീം പരമ്പര ഇറങ്ങും. ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള ആദ്യ ഏകദിനം ബുധനാഴ്ച ഹൈദരാബാദിൽ നടക്കും. സ്പോർട്സ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.